ഇന്ന് എൻ്റെ ദൈവത്തിൽ നമ്മളോടൊപ്പം കേരളത്തിലെ ഭാരതത്തിലെ പ്രമുഖ ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പി നാരായണൻ. എൻ്റെ ഒരുപാട് കാലത്തെ വ്യക്തിപരമായ ആഗ്രഹമാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ. ആ സന്തോഷം കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആരും ഓർക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത വളരെ ലജ്ജാകരമായ പല എപ്പിസോഡ്സിലും അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കുകയും അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവും എല്ലാം ലെജൻഡറിയാണ്. ആ ശ്രീ നമ്പി നാരായണനാണ്, ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ ദൈവീക ദർശനങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. അങ്ങൊരു ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ആദ്യം ഒരു ആമുഖമായി തന്നെ ഈ വിശ്വാസം, ദൈവം പോലുള്ള കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാ കാണുന്നത്? അങ്ങയുടെ വീട്ടിലൊക്കെ ധാരാളം പൂജയും പ്രാർത്ഥനയും ഒക്കെ എങ്ങനെയാ കാണുന്നത്? വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അവർ ശാസ്ത്രജ്ഞനാകണമെന്നില്ല, അത് പൊളിറ്റിക്കൽ പാർട്ടി ആകണമെന്നില്ല, അത് ഓരോരുത്തരുടെ. Mainly it is driven by the experience. അങ്ങയുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയുണ്ടായി, പ്രത്യേകിച്ച് ആ വേട്ടയാടപ്പെട്ട ദിനങ്ങളിൽ. ഒരുപക്ഷെ കേരള സമൂഹം മുഴുവൻ ഇന്ന് ലജ്ജിക്കുന്ന, തിരിഞ്ഞു നോക്കുമ്പോൾ അവക്കുമെന്ന് തോന്നുന്ന ദിവസങ്ങളാണ്. അപ്പൊ അങ്ങേക്ക് ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. നമ്മൾ ദൈവമാണ് വിശ്വസിക്കുന്നത്, എൻ്റെ മനസ്സിൽ തോന്നുന്നത് സത്യമാണ് ദൈവം. നമ്മൾ ജീവിക്കുന്നത് തന്നെ സത്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ വളരെ യങ് ഏജിൽ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ വന്ന ആളാണ് ഞാൻ. എൻ്റെ യങ് ഏജിൽ എഞ്ചിനീയറിംഗ് കോളേജ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഒരു നോർമൽ ഫാമിലിയിലുള്ള ഓൺലി ബ്രെഡ് ഏണിങ് ആൾ എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അതിനിടയ്ക്ക് നമ്മൾ പഠിക്കേണ്ടി വന്നു. പഠിക്കണം, ഒരു ഡിഗ്രി വാങ്ങിക്കണം എന്നുള്ള ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. പഠിച്ചു, ഡിഗ്രി വാങ്ങിച്ചു നല്ല രീതിയിൽ. പിന്നെ പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും എനിക്ക് തോന്നിയത് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അത് ഈ കേസ് ഉൾപ്പെടെ, ഈ കേസ് വന്നപ്പോൾ സത്യത്തിൽ ഞാനത് ഒരു ആദ്യം ഈ കേസ് വന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു കേസ് എൻ്റെ പേരിൽ ആണുള്ളത്. കാരണം നമ്മൾ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, പിന്നെ ആരെയും ഒരു എന്തു പറയാൻ, അവർക്കൊരു നമ്മൾ കാരണം അവർക്കൊരു ദുരന്തങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ കേസ് എന്തിനാ വന്നു എന്നുള്ള ഒരു. പിന്നെ ഇവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇവർ ഈ കേസ് കള്ളക്കേസ് ഉണ്ടാക്കിയത് മാത്രമല്ല, അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പല എവിഡൻസസും അവർ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ആക്ച്വലി ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. കാരണം ക്രിമിനൽ ആക്ട് ഇൻ ദ സെൻസ് ദാറ്റ് ദേ നോട്ട് ഓൺലി ക്രിയേറ്റഡ് എ ഫാബ്രിക്കേറ്റഡ് എ കേസ്. പക്ഷെ അത് ഇതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് വയ്ക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു എന്നെ അവർ കോർണർ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ മെഡ്രാസിൽ എവിടെ താമസിച്ചിരുന്നല്ലോ, അല്ല ലൂസിയ ഹോട്ടലിൽ താമസിച്ചിരുന്നല്ലോ, അതിന് എവിഡൻസ് ഉണ്ട് കാണിക്കട്ടെ, ഇങ്ങനെ കണ്ടത് രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി, ഇതെങ്ങനെ ഇത് ഇവർ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. ഈ ചാരക്കേസ് ഒരു കള്ളക്കേസാണ്, ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഇത് CBI കണ്ടെത്തി, ആ കാര്യം സുപ്രീം കോടതി വരെ അക്സെപ്റ്റ് ചെയ്തു. ഇനി കള്ളക്കേസാണ് എന്ന് പറയുന്ന CBI എന്തുകൊണ്ടാണ് ഈ കള്ളക്കേസ് വന്നു എന്നും എൻ്റെ അഭിപ്രായത്തിൽ അവർ പറയണം. പറഞ്ഞില്ല, ഇന്ന് വരെ പറഞ്ഞില്ല. പലരും അവർക്ക് തോന്നിയ രീതിയിൽ അതിന് ഒരു ഒരു വ്യാഖ്യാനം, മറ്റേ ഒരു ചീഫ് മിനിസ്റ്ററെ ഇറക്കാൻ വേണ്ടി ഇത് ചെയ്തു എന്ന് ചിലർ പറയുന്നു. പിന്നെ പൊളിറ്റിക്കൽ ഗെയിമാണ് എന്ന് ചിലർ പറയുന്നു. പക്ഷേ സത്യത്തിൽ ഈ ചാരക്കേസ് വന്ന് കള്ളക്കേസാണ് എന്ന് നമുക്ക് തെളിഞ്ഞതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണുള്ളത് ആലോചിക്കണം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വലിയ കാര്യം കണ്ടതിന് മുമ്പ് നിൽക്കുന്നത്, ക്രയോജനിക് സിസ്റ്റം ഗോട്ട് ഡിലേഡ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിലേ ആയി. അപ്പോൾ ഈ രണ്ടും കൂട്ടിച്ചേർക്കണം. അപ്പം ഇതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ഒരു സംശയം വരുന്നത് നാച്ചുറലാണ്. നോർമൽ എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കപ്പുറം എല്ലാവർക്കും പല അനുഭവങ്ങളും ഉണ്ടാകും. പക്ഷേ ആ പല അനുഭവങ്ങളും മറ്റൊരാളുടെ യുക്തിക്ക് ചേർന്നോളണമെന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബോധ്യങ്ങളാണ് ആ രീതിയിൽ ഏതെങ്കിലും ഈ ബിയോണ്ട് നോർമൽ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്. ഞാൻ കുറച്ച് ഹിസ്റ്ററിയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അത് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, പിന്നെ യൂറോപ്യൻ ഹിസ്റ്ററി, എല്ലാം വേൾഡ് ഹിസ്റ്ററി എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടവൻ സമയം ചിലവാക്കിയിട്ടുണ്ട് പഠിക്കാനും പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ റോബർട്ട് ക്ലൈവാണ് അതിൻ്റെ സൃഷ്ടികർത്ത, തുടങ്ങിയത് അങ്ങേരാണ്. ഒരിക്കൽ വന്നു
ഹി വാസ് അട്രോഷ്യസ് കുറേ വെൽത്തൊക്കെ എല്ലാം ലൂട്ട് ചെയ്തു പിന്നെ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോഴാണ് അവരൊക്കെ കാണുന്നത് പോയി ഇവിടെ ഇന്ത്യയിൽ വന്നാൽ ഇത്രയും പൈസ ഉണ്ടാകുമെന്നുള്ളത് പിന്നെ വീണ്ടും വന്നു അപ്പോൾ അങ്ങേര് മരിച്ച് അവരങ്ങേരുടെ ടോംബ് എവിടെയോ സ്കോട്ട്ലൻഡിലുണ്ട് എന്നാണ് ഞാൻ കേട്ടത് അപ്പം ആ ഒരു വർഷം ഞാനവിടെ ഐ വെൻ്റ് ടു സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡിൻ്റെ കാർലൈൽ എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട് അവിടെ റോൾസ് റോയ്സിൻ്റെ സ്പെയറാണ് എന്ന് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് സ്പെയറാണ് അപ്പോൾ അവിടെ റോൾസ് റോയ്സിൻ്റെ ഒരു ടെസ്റ്റ് ഫെസിലിറ്റി അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു എ എഫ് ക്ലീവർ എന്നും പറഞ്ഞ് ഒരു മാനേജിങ് ഡയറക്ടർ ഒരു ഇംഗ്ലീഷ് ഫിലം പുള്ളിക്ക് ഒരു കുറ്റബോധം നമ്മൾ ഇന്ത്യൻസിനെ കുറിച്ച് ഞാൻ എന്തോ തെറ്റ് അങ്ങനെന്തോ തെറ്റ് ചെയ്തു ഹി ഫെൽറ്റ് ദറ്റ് ദ ഇംഗ്ലീഷ് പീപ്പിൾ ഹവ് ബ്ലോക്ക്ഡ് യുവർ പ്രോഗ്രസ് സോ വിച്ച് ഈസ് വെരി വെരി ബാഡ് സോ ഞാൻ എന്തെങ്കിലും അതിന് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ആ കൂട്ടത്തിൽ ഞാൻ പുള്ളിയടുത്ത് ചോദിച്ചു ഇവിടെ റോബർട്ട് ക്ലൈവിൻ്റെ ഇത് പേരെന്താ ടോംബ് ഇവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടോ പുള്ളി റോബർട്ട് ക്ലൈവിനെ കുറിച്ച് ഐഡിയ ഇല്ല എന്നെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു കൊടുത്തപ്പം അന്വേഷിച്ചിട്ട് പുള്ളി പറഞ്ഞ് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിലുണ്ടെന്ന് പറയുന്നു നമുക്ക് അവിടെ പോവാം അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പം പുള്ളി രണ്ട് സ്ഥലത്തിൽ നേരത്തെ ചോദിച്ചു റോബർട്ട് ക്ലൈവ് വളരെ ഡിഫിക്കൽട്ടാണ് അങ്ങനെ ആ റോബർട്ട് ക്ലൈവ് ഇസ് നോ മോർ എ ഹീറോ ദേർ